വെൽക്കം ടു മൈ ചാനൽ ആരുട്ടീസ് കിച്ചൺ അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ എഗ്ഗിനെ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുക അപ്പം നിങ്ങൾ അത് കമൻറ്റിൽ ഒന്ന് അടിക്കണം അപ്പം അതിൻ്റെ പേരാണ് എഗ് ഫിംഗർ ഞാനല്ല ആക്കുന്നത് എൻ്റെ നന്ദാടനാണ് അപ്പം നമുക്ക് നോക്കിയാലോ നന്ദാടൻ എങ്ങനെയാണ് ആക്കുന്നതെന്ന് ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗിനെ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് അത് ചിലക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫിംഗേഴ്സാണ് ഈ എഗ് ഫിംഗേഴ്സിന് ആവശ്യമുള്ളത് പറഞ്ഞാൽ എഗ്സ് മുട്ട വേണം പിന്നെ മുട്ടയിൽ ചേർക്കാൻ കുരുമുളക് പൊടി ഉപ്പ് അതെല്ലാം വേണം പിന്നെ അത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് മൈദ കോൺഫ്ലവർ പിന്നെ ഒരു മുട്ട എക്സ്ട്രാ വേണം പിന്നെ അത് ഫ്രൈ ചെയ്യാണ് ആവശ്യമായിട്ടുള്ള ഓയിലും വേണം നമുക്ക് ഇത് ആക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ എഗ് ഫിംഗേഴ്സ് ആക്കാൻ ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ആ മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബീറ്റ് ചെയ്യാൻ ഒരു ഇതാ ഇത് കാണുന്ന പോലത്തെ സംഭവം എടുത്തിട്ടുണ്ട് പിന്നെ ഈ മുട്ടയിൽ ചേർക്കാൻ കുറച്ച് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി എന്നിവയാണ് ഇപ്പം നമുക്കിപ്പോൾ ആവശ്യമുള്ളത് നമുക്കത് ആക്കാൻ തുടങ്ങാം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഞാനിവിടെ 5 മുട്ട ചേർക്കുന്നുള്ളൂ 6 ചേർക്കുന്നില്ല അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് ഇതുപോലത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ നമ്മുടെ ഈ ബീറ്ററായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഞങ്ങളുടെ ഈ സംഭവം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒന്ന് വേവിച്ചെടുക്കണം അതായത് ഒരു പാനിൽ വെച്ചിട്ട് ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നോൺ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് കുറേ ഒന്നും വേണ്ട ഒരു സ്റ്റാൻഡാണ് വെച്ചു കൊടുക്കുന്നത് ഈ കാണുന്ന പോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ഈ മുട്ടയെ മുട്ട അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഈ പാത്രത്തിൽ നമ്മൾ എണ്ണ താടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ട നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന് വേണ്ടത് നമ്മൾ ഈ പാത്രത്തിൽ പാത്രം അടച്ചു വെക്കണം ആദ്യം ഈ പാത്രമാണ് ഉള്ളിൽ വെച്ച പാത്രമാണ് അടച്ചു വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രമാണ് അടച്ചു വെക്കുന്നത് രണ്ടും അടച്ചു വെക്കണം ആ ഉള്ളിലുള്ള പാത്രം അടച്ചു വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിൽ ഈ ആവി തട്ടിട്ടുള്ള വെള്ളം പോകാണ്ടെടുക്കാനാണ് നമ്മളിത് ഏകദേശം ഒരു 20-25 മിനിറ്റോളം വേവിച്ചാലേ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ ഇത് ഏകദേശം വെന്തുമോ തോന്നുന്നു നമുക്ക് ഇത് തീ ഓഫ് ആക്കാം അതിൻ്റെ അടിയിലത്തെ വെള്ളമൊക്കെ തിളക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ നമ്മളെ മൂടി തുറന്നിട്ടുണ്ട് ഇനിയൊരു പൊള്ളാണ്ടൊക്കെ ഒരു തുണി വെച്ചിട്ട് നമുക്ക് ഈ പ്ലേറ്റ് എടുത്തൊന്ന് പുറത്ത് വെക്കാം നമ്മൾ ഇത് ഇനി ഇങ്ങനെ സൈഡിലേക്കൂടെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഈ മുട്ട ഇങ്ങനെ ഫിംഗറിൻ്റെ ഏകദേശം ഒരു ഫിംഗറിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുക്കുക തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം എങ്ങനെ ആയാലും സംഭവം ആവും പക്ഷേ എഗ് ഫിംഗേഴ്സ് പറയുമ്പോൾ ഫിംഗറിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുത്തല്ലേ എൻ്റെ രസമില്ല അതുകൊണ്ടാണ് ഫിംഗറിൻ്റെ ഇത് മുറിച്ചെടുക്കുന്നത് ഭയങ്കര നീളിലെ സ്ഥലം ഇങ്ങനെ നടുവിൽ കൂടെ മുറിച്ചിട്ട് രണ്ട് കഷ്ണക്കിയാൽ മതി ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ മുട്ട ഫുള്ള് ഒരു ഫിംഗറിൻ്റെ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫിംഗർ രൂപത്തിൽ കട്ട് ചെയ്ത് വെച്ച മുട്ട ഇങ്ങനെ മുക്കിയിട്ട് പൊരിക്കാനായിട്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം ഇനി നമ്മൾ ഇത് മുക്കിയിട്ട് പൊരിക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് ഒരു 1-2 ടീസ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇത്ര എടുക്കാം ഇത് മതിയാവുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഒരു ഒരു 1 ടീസ്പൂൺ മതിയാവും 1 ടീസ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് നമ്മൾ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം ഇത് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച മുട്ട ആദ്യം ഈ ഒഴിച്ച് വെച്ച മുട്ടയിലേക്കൊന്ന് മുക്കിയെടുത്തിട്ട് ഈ മൈദ കോൺഫ്ലവർ മിക്സിലേക്കും കൂടെ മുക്കിയെടുത്തിട്ട്
നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇതെല്ലാം അതുപോലെ മൈദയിൽ മുക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പൊരിക്കേണ്ട ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന തോന്നുന്നു, അതുകൊണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിൻ്റെ മുമ്പ് തിന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്കും ഇതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. ടേസ്റ്റുണ്ട്, പിന്നെ പുറമേ അധികം വരുമില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് സമയം ചാച്ച് ഇതാകുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ മുട്ടയിൽ ചേർത്ത് ആ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാം. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അധികം ഭയങ്കരമായിട്ടില്ല, എരിവൊന്നുമില്ലാത്തതുകൊണ്ട് ഇത് എരിവ് ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.